വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ കൊടുങ്ങല്ലൂർ എസ് എൻ പുരത്ത് ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പെരിഞ്ഞനം ചക്കരപ്പാടം മുല്ലങ്ങത്ത് വീട്ടിൽ 25 വയസ്സുള്ള ലിഷോയാണ് മരിച്ചത്. ദേശീയപാതയിൽ പോള ഹാളിന് സമീപം രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ലിഷോയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിനിടയാക്കിയ ബസ് തിരിച്ചറിയാനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് ഇതുവഴി കടന്നുപോയ KSRTC ബസ്സും സ്വകാര്യ ബസ്സുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം തീരദേശ മേഖലയിൽ പാൽ വിതരണവും അവതാളത്തിലായി. പാൽ സൊസൈറ്റികൾ പാൽ സംഭരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി പണം ലഭിക്കാത്തതാണ് ക്ഷീര കർഷകർക്ക് തിരിച്ചടിയായത്. തീരദേശ മേഖലയിലെ വിവിധ പാൽ സൊസൈറ്റികളിൽ ഒരു മാസം മുമ്പ് വരെ പ്രതിദിനം 70 ലിറ്റർ പാൽ വിറ്റിരുന്നതായാണ് ഏകദേശ കണക്ക്. എന്നാൽ നോട്ട് പ്രതിസന്ധി ഒരു മാസം പിന്നിടുമ്പോൾ പ്രതിദിനം 70 ലിറ്റർ എന്ന ശരാശരി കണക്കിൽ നിന്ന് വെറും 25 ലിറ്ററായി പാൽ വിതരണം കുറഞ്ഞിട്ടുണ്ട്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് വിൽപ്പന കുറഞ്ഞത് ക്ഷീര കർഷകരെയും പാൽ സൊസൈറ്റികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പാൽ ഉപയോഗത്തെയും ഇടിച്ചു താഴ്ത്തി. 1 ലിറ്റർ പാൽ ഉപയോഗിച്ചിരുന്നവരിൽ പലരും ഇത് 0.5 ലിറ്ററാക്കി കുറച്ചെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുമ്പെല്ലാം നൽകുന്ന പാലിന് കൃത്യമായി പണം കർഷകർക്ക് സൊസൈറ്റികൾ നൽകാറുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ബാങ്കിൽ നിന്ന് ആവശ്യത്തിന് പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യവും പാൽ ഉൽപ്പാദന വിതരണ രംഗത്തെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കൈപ്പറ്റുവാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ദുരവസ്ഥയിലാണ് ഇപ്പോൾ ക്ഷീര കർഷകർ. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിദ്യാ കൗൺസിൽ നടത്തിയ ഹയർ എഡ്യൂക്കേഷൻ പരീക്ഷയിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പബ്ലിക് സ്കൂളിൽ വിദ്യാ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള കഴിഞ്ഞ 2015-16 അധ്യയന വർഷം നടത്തിയ വിദ്യ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ ഏകദേശം 26,000 കുട്ടികൾ പങ്കെടുത്ത ആ പരീക്ഷയിൽ ആദ്യത്തെ 10 ഉന്നത വിജയം നേടിയ 10 റാങ്കുകാരെ ആദരിക്കലും അവാർഡ് അനുമോദനവുമാണ് 2016 December 14 അലക്സ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്നത്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ 100 CBSE സ്കൂളുകളും കേരളത്തിലെ കേരള സിലബസ് സ്കൂളുകളും ഉൾക്കൊള്ളുന്ന ഒരു ഹയർ സെക്കൻഡറി ബോഡി ആണ് വിദ്യാ കൗൺസിൽ എഡ്യൂക്കേഷൻ. ഹയർ ബോഡിയാണ് വിദ്യാ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ. അവരുടെ ആഭിമുഖ്യത്തിലാണ് ഈ എൻട്രൻസ് പരീക്ഷ നടത്തിയത്. കാതിക്കോട് അലക്സ പബ്ലിക് സ്കൂളിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ മാസ്റ്റർ MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. ഭാരവാഹികളായ EK ഷംസുദ്ദീൻ, PM സുഹേൽ, PK മുസ്തഫ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ചലങ്ങാട് SSF യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ മധുര പലഹാര വിതരണം നടത്തി. SYS സോൺ ട്രഷറർ MA അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ സംഘടന എന്തുകൊണ്ടും സാന്ത്വന മേഖലയിൽ വളരെയധികം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും നമ്മളുടെ നബിദിനം ആഘോഷിക്കാൻ കഴിയാതെ പല ഹോസ്പിറ്റലുകളിലും യൂണിറ്റ് ട്രഷറർ VA അയ്യൂബ് മൊയ്നി അധ്യക്ഷത വഹിച്ചു. KM ഉവൈസ്, NA സൈനുൽ ആബിദീൻ, PJ സജാദ് എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം വെസ്റ്റ് കിഴക്കേടത്ത് ദൈവത്തുംപറമ്പ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ തൃക്കാർത്തിക പൊങ്കല ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി മണക്കാട്ടുപടി രതീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി സ്ത്രീകൾ ദേവിക്ക് പൊങ്കല അർപ്പിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. മുഹമ്മദ് നബിയുടെ 1491 ജന്മദിനം തീരദേശ മേഖലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ എസ് എൻ പുരത്ത് ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തീരദേശ മേഖലയിൽ പാൽ വിതരണവും അവതാളത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.